നേരിമംഗല പാലം നമ്മുടെ ഓ എന്ത് ബ്യൂട്ടി ഓ ഓ പച്ചപ്പ് നിറഞ്ഞ ഹരിതാപകരമായിട്ടുള്ള സ്ഥലമാണിത്. നേരിമംഗലം പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാക്കന്മാരുടെ കൊട്ട് കാണാൻ തൊട്ടുള്ളതാണ്. പൊളിപ്പാലാണ്. നോക്ക് വെള്ളം നോക്ക്. ആ എറണാകുളം ഡിസ്ട്രിക്ട് തീർന്നു. നമ്മളിപ്പോ ഇടുക്കി ജില്ലയിലേക്ക് കയറിയിരിക്കുന്നതാണ്. അതാണ് നമ്മൾ ഇടുക്കി ജില്ല. ഇടുക്കി 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 വെൽക്കം ടു ഇടുക്കി. അതാണ് നമ്മൾ ഇടുക്കി ജില്ലയിലേക്ക് കയറിയിരിക്കുന്നു. പച്ചനൊപ്പമാണ് ഞാൻ നിന്നത്. ഓ നമ്മൾ ഇടുക്കിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടുക്കിയുടെ മനോഹരിതമായ റോട്ടി കൂടി നമ്മൾ പോയിരിക്കുന്നതാണ്. ഓ ഗായ്സ് നമ്മളിത് കാണുമ്പോ ഓ മോളെ അതൊരു വീടുണ്ടാക്കി വെച്ചിരിക്കുന്നു. അഞ്ചാം മൈൽ എന്നാണ് സ്ഥലം. അച്ഛൻ പറഞ്ഞോ. അച്ഛൻ അച്ഛൻ എന്ന് പറയണ്ടെന്ന് പറഞ്ഞു. പറഞ്ഞോ ഇവിടെ അഞ്ചാം മൈലിന്റെ താഴത്തെ അഞ്ച് കുടിലുകളുണ്ട്. അവിടെയാണ് ട്രൈബുണൽ വില്ലേജ് ആയിട്ട് തീരുമാനിച്ചത്. അഞ്ച് വീട്. ഓ അഞ്ച് ഫാമിലി ഉണ്ട്. അഞ്ച് ഫാമിലി ഉണ്ടെന്ന് നമുക്ക് പറയാണ്. അധികം ട്രൈബൽ വില്ലേജ് ആയിട്ട് അഞ്ച് ഫാമിലി ഉണ്ട്. ഓ നമുക്ക് അഞ്ച് വില്ലേജ് അഞ്ച് വീടുണ്ടെന്ന് പറഞ്ഞത് അത് ട്രൈബൽ വില്ലേജ് ആയിട്ടാണ് കുട്ടികളെ. ആ സ്ഥലത്തിന്റെ പേര് എന്താ അച്ഛാ ഒന്നൂർ പറയോ? അഞ്ചാം മൈൽ എന്നാണ് സ്ഥലത്തിന്റെ പേര്. അധികം നമുക്ക് അടുത്ത യാത്ര കാണാം. ഇങ്ങനൊരു നമുക്കൊരു ഇത് വരുന്ന വെള്ളച്ചാട്ടം വന്നിട്ടുണ്ടെന്നാണ് അച്ഛൻ പറഞ്ഞത്. അച്ഛന് ഈ ചീയപ്പാറ വെള്ളച്ചാട്ടം ഉണ്ടെന്നാണ് അച്ഛൻ പറഞ്ഞത്. ആ വെള്ളം മനോഹരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണ്. ആ ചാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് ഈ റൂട്ടിനകത്ത് കുറെ പോയിട്ടുള്ളതാണ്. അച്ഛന് ഈ റൂട്ട് കറക്റ്റായിട്ട് അറിയുന്നതാണ്. അധികം അച്ഛന് ഈ സ്ഥലങ്ങള് ഫുള്ളും അറിയാം. അധികം നമുക്ക് അച്ഛൻ്റെ ഒപ്പം പോയി കഴിഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളും അറിയാനും പറ്റും. നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും ചോദിച്ചാൽ മതി. മൂന്നാർ ഈ ഏത് ട്രിപ്പിനകത്താണെങ്കിലും നമുക്ക് ചോദിച്ചാൽ മതി. എന്ത് കാര്യമാണെങ്കിലും നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഏത് ട്രിപ്പാണെങ്കിലും അത് ചെയ്യാൻ പറ്റില്ലേ? എവിടെ വേണമെങ്കിലും എന്ത് ട്രിപ്പ് ചെയ്യാം. എവിടെ വേണമെന്നുള്ള കാര്യങ്ങൾ ചോദിച്ചാലും പറഞ്ഞാൽ നമുക്കധികം ഏത് ട്രിപ്പ് എങ്ങനെയൊക്കെയാന്ന് പറഞ്ഞാലും നമുക്ക് ഏത് വണ്ടി ട്രാവൽ ഫീൽഡിൽ വർക്ക് ചെയ്തിരുന്നതാണ്. 35 വർഷമായിട്ട് തുടങ്ങി ട്രാവൽ ചെയ്തോണ്ടിരിക്കുകയാണ്. അധികം ഇപ്പോഴും ഒരു കുഴപ്പമില്ല. അച്ഛൻ എവിടെ വിളിച്ചാലും അച്ഛൻ വരും. ഏത് കാര്യത്തിനകത്തും അച്ഛൻ അത് വിളിച്ചാൽ മതി എന്നാണ് അത്. അച്ഛൻ എത്താറായോ? ഓക്കെ ഓക്കെ. ഇതൊക്കെ ചെറിയ ചെറിയ വീടുകളിനകത്ത് ചായക്കട ആറാം മൈലെത്തി. കോതമംഗലം മൂന്നാർ റൂട്ടിലെ ഏറ്റവും അതിമനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് ഈ ചീയപ്പാറ എന്ന് പറയുന്നത്. അത് വർഷക്കാലത്താണെങ്കിൽ ആ റോഡിന് കുറുകെ വരെ ഈ വെള്ളം പാസ് ചെയ്ത് പോകുന്നതാണ്. നമ്മുടെ വണ്ടി പോകുമ്പോൾ വണ്ടിയുടെ മുകളിൽ ഇങ്ങനെ വെള്ളം പാസ് ചെയ്ത് പോകും. ഓ ഗായ്സ് നമ്മൾ ചീയപ്പാറ വാട്ടർഫോൾസിലേക്ക് എത്തി. നോക്കൂ ചീയപ്പാറ വാട്ടർഫോൾസ്. നമ്മളിതാ അതെ ഇവിടെ ചേച്ചിമാരൊക്കെ ഇതിലേക്ക് വിൽക്കുന്നുണ്ട്. ഓ നിറച്ചു ആൾക്കാരാണ് ഗായ്സ്. ഓ ആ മനോഹര നമുക്ക് ഓ ബ്യൂട്ടി ബ്യൂട്ടി കോൺഷ്യസ്. ഓ ഇത്രയും വെള്ളമുള്ളത് മഴ പെയ്താണോ ഉണ്ടാന്ന് പറഞ്ഞാ. ഓ ആൾക്കാരെ തിരക്ക് നോക്കി ബ്യൂട്ടിഫുൾ എടുക്കും. ഓ വെള്ളം കുത്തി വലിച്ചു തന്നെ നോക്കി. ഓ നൈസ് നിറച്ചും ടൂറിസ്റ്റുകളാണ്.
മൂന്നാറിലേക്ക് പോകുന്ന ടൂറിസ്റ്റുകളാണ് ഫുള്ളും. ഇന്ന് വർക്കിംഗ് ഡേയ്സ് ആയതുകൊണ്ടാണ് കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഇത്രയും വന്നതാണത്. ഇല്ലെങ്കിൽ ഇവിടെ അടുക്കാൻ മൂന്നാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് പ്ലേസ് വന്ന ആർക്കും മടിക്കാത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാറിന് തണുപ്പ് അല്ലേ. ഏറ്റവും നമുക്ക് കാണാൻ ഭംഗിയുള്ള സ്ഥലം മൂന്നാറാണ്. അധികം വൺ ഡേ ട്രിപ്പ് ആണെങ്കിൽ പോലും നമുക്ക് മൂന്നാർ വരാനുള്ള എല്ലാവരും മൂന്നാറായിരിക്കും വന്നത്. ഈ ചൂടത്തും തണുപ്പത്ത് മഴയത്ത് നമുക്ക് പറ്റില്ല. മഴയത്ത് ഓഫീസിനായിരിക്കും അല്ലേ ചാ. ഓഫീസിനായതുകൊണ്ട് മഴയത്ത് നമുക്ക് ഓഫീസിനായതുകൊണ്ട് ടൂറിസ്റ്റുകൾ കുറവായിരിക്കും. പക്ഷെ വേനൽക്കാലത്ത് പക്ഷെ സീസൺ അല്ലേ. ഡിസംബർ സമയത്താണ് സീസൺ ഏറ്റവും കൂടുതൽ. ഡിസംബർ ജാനുവരി ഫെബ്രുവരി പിന്നെ ഏപ്രിലിനകത്തും ഏപ്രിൽ മെയ് അങ്ങനെ സീസൺ തന്നെയാണ് കറക്റ്റായിട്ട് മൂന്നാറ്. ഇനി എന്തെങ്കിലും നല്ല സാധനങ്ങളുണ്ടോ ചോട? അടുത്തത് വാളറ വാട്ടർ ഫോൾസ്. എന്ത് പാറയോ? വാളറ വാളറ വാട്ടർ ഫോൾസ്. ഇനി അതാണ് ചീയപ്പാറയിൽ നിന്ന് 2.5 കിലോമീറ്റർ ഉള്ളൂ. ചീയപ്പാറയിൽ നിന്ന് 2.5 കിലോമീറ്റർ. ഓ അത് ഇത്ര ഹൈറ്റ് ഇല്ല, പക്ഷെ തിക്കായിട്ട് വെള്ളം വരുന്നതാണ്. നല്ല രസമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. അടുത്ത വാട്ടർ 2.5 കിലോമീറ്റർ കഴിയുമ്പോഴേക്കും വാളറ വാട്ടർ ഫോൾസിലേക്ക് എത്താറായി നമ്മൾ. അതിൻ്റെ ഇടയ്ക്ക് കുറേ ചെറിയ വാട്ടർ ഫോൾസ് ഉണ്ട്. ഓ ആയി നോക്കിയേ, ഫോറസ്റ്റിൻ്റെ ഒരു വണ്ടി കൊണ്ട്. ഓ എത്തിക്കഴിഞ്ഞു വാട്ടർ ഫോൾസിലേക്ക് നമ്മൾ എത്തി. വാളറ വാട്ടർ ഫോൾസിലേക്ക് നോക്കി ഗൈസ്, താഴത്തേക്ക് നോക്കിയേ. ഓ ഗായ്സ്, ഇതാണ് വാട്ടർഫോള്, വാളറ വാട്ടർഫോൾ അല്ലേ ചാ. ഇതല്ലേ വാളറ വാട്ടർഫോൾ? ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ, അച്ഛനും ഇങ്ങോട്ട് വാ. അച്ഛൻ പറഞ്ഞോ അത് തന്നെയാണ് വാളറ വാട്ടർഫോൾസ്. ഇത് ഇത്തിരി തിക്കായിട്ടാണ്, ഹൈറ്റ് കുറവാണ്. ഇത് മറ്റേ മലയിടയ്ക്കിൽ നിന്ന് വരുന്ന വെള്ളങ്ങളെല്ലാം കൂടി ഒന്നിച്ചിവിടെ വന്നിട്ട് വരുന്ന ഇതാണ്. മഴക്കാലത്ത് കലങ്ങി മറിഞ്ഞായിരിക്കും വരിക, ഇപ്പോൾ കുറച്ച് തെളിവുണ്ട്. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. മറ്റേതെന്ന് പറഞ്ഞാൽ റോഡിൻ്റെ തൊട്ടടുത്ത് തന്നെ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് മറ്റേ. പേരെന്തായിരുന്നു? ചീയപ്പാറ. ചീയപ്പാറ, ചീയപ്പാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലാണ്. ലെഫ്റ്റ് സൈഡിലാണ്. ഇത് റൈറ്റ് സൈഡിലാണ്, ഓപ്പോസിറ്റ് ആണ്. പക്ഷെ നോക്കിയേ ആ ബ്യൂട്ടി നോക്കിയേ, ഇത് നോക്ക്. ഒരു മല ഇടുക്കിയിലേക്ക് താഴത്തേക്ക് നിന്ന് വീഴുന്നത് അതാണ് ഗായ്സ്. നമ്മൾ പറയണേ മൂന്നാർ ഒരു മനോഹരമായ ഒരു പ്ലേസാണ്. അത് നമുക്ക് മൂന്നാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയത്തും എങ്ങനെ നമുക്ക് വരാൻ പറ്റും. പക്ഷേ മഴയില്ലാത്ത സമയത്ത് പക്ഷേ മൂന്നാറിനകത്ത് കുറച്ച് ഇതായിരിക്കും, വാട്ടർഫോൾസ് കുറവായിരിക്കും. പക്ഷേ മഴയുള്ള മഴ ഈ സമയത്തൊക്കെ നല്ല അടിപൊളി ക്ലൈമറ്റാണ്, പൊളി ക്ലൈമറ്റാണ്. നമ്മളിപ്പോൾ അടിമാലി എത്തിയിരിക്കുന്നു, അടിമാലി ടൗണിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ നമുക്കിവിടെ ലോഡ് ഇറക്കാനുണ്ട്. ഇപ്പോൾ ലോഡ് ഇറക്കിയിട്ട് നമ്മൾ അടുത്ത് എങ്ങോട്ടാക്കാം? രാജക്കാട് രാജകുമാരി അങ്ങോട്ടാണ് നമ്മളിവിടെ. അവിടെ ലോഡ് ഇറക്കാനുണ്ട്. അവിടെ അതായത് പൂപ്പാറ, അതായത് നമ്മുടെ അരിക്കൊമ്പൻ്റെ അടുത്തേക്കല്ല പോണ. അരിക്കൊമ്പൻ നടന്ന സ്ഥലമാണ് ഈ പൂപ്പാറ എന്ന സ്ഥലം അല്ലേ ചാ. ഈ അരിക്കൊമ്പൻ കളിച്ച് വളർന്ന സ്ഥലമാണ് പൂപ്പാറ. അത് നമുക്ക് അവിടെ ഒന്ന് പോയിട്ട് വരാം, ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. ഓർഡർ ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ പോയിട്ട് വരാം. ഇനി നമ്മളിപ്പോൾ എത്താറായി ഇല്ലേ ചാ? ലോഡർ ഇറക്കേണ്ട സ്ഥലം എത്താറായില്ലേ? ആ അതെ, അടിമാലി ടൗൺ ആണിത്. ഓ ഗൈസ് ഓക്കെ, അടിമാലി ടൗൺ. ഇനി ബാക്കിയുള്ള വിശേഷം നമുക്ക് പിന്നെ കാണാം. നമുക്ക് ലോഡർ ആയി കഴിഞ്ഞിട്ട് രാജാക്കാട് എത്തും. രാജാക്കാട് എത്തണക്കാട് മുമ്പ് നമുക്ക് വീഡിയോ കാണാം. ഓക്കെ, അധികം അടിമാലിയാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇത് ഈ വഴി പോകണം മൂന്നാറിലേക്ക്. ഇപ്പോൾ നമ്മൾ രാജാക്കാടിലേക്കാണ് പോകണത്, രാജാക്കാട് റൂട്ടിലേക്കാണ് പോകണത്. ഈ റൂട്ടാണ് നമ്മളെ, അതായത് അടിമാലിയിൽ നിന്ന് റൈറ്റാണ് രാജാക്കാട്. നേരെ പോയി കഴിഞ്ഞാൽ മൂന്നാർ. ഇത് നമുക്ക് ഇവിടെയാണ്, ഇവിടെ ഇവിടെ ഒരു ഓർഡർ ഇറക്കാനുണ്ട്. അത് അച്ഛൻ കറക്റ്റായിട്ട് അറിയുള്ളൂ. നമ്മളിപ്പോൾ ലോഡ് ഇറക്കി ഇപ്പോൾ രാജാക്കാട്ടിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കല്ലാർകുട്ടി എത്താറായിട്ടുണ്ട്.
അവിടെ കല്ലാറുട്ടി പാലത്തിന്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. ഈ കുറച്ച് കുറച്ച് ഒരു 2 കിലോമീറ്റർ ഉണ്ടാവില്ലേ കല്ലാറുട്ടി പാലം, 2 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞേക്കും. നമുക്കിന് നല്ല അടിപൊളി വളവും തിരിവൊക്കെയാണ് കല്ലാറുട്ടിക്ക്. ഈ രാജാക്കാട്ടിൽ പോയി നമുക്ക് മൂന്നാറിനെക്കാട്ടും അടിപൊളി പ്ലേസ് ആണെന്ന് പറഞ്ഞു രാജാക്കാട്. പക്ഷെ വളവും തിരി പോയപ്പോഴും നല്ല വളവും തിരിവാണ്. ഓ അപ്പുറത്തേക്ക് കോടയൊക്കെ ഇറങ്ങി സെറ്റപ്പ് ആയിട്ടിരിക്കുക. ഓ വീതിയെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. ഓ വളവ് നോക്കിയേ, മണച്ചെടുത്ത് മണച്ചെടുത്ത് ആണ്. ലെഫ്റ്റ് സൈഡിൽ നോക്കിയേ സെറ്റപ്പ്. ബസ്സൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അയ്യോ ഡാമിന്റെ ഇത് ആണാച്ചാ, ആ ഒരു പാലത്തിന്റെ ഇവിടെയാണ്. ഇതാ വെള്ളം, ഓ ഒരു പുഴയുണ്ട് അടുത്ത്. വെള്ളം കുറവാണ് പക്ഷെ ചെയ്താ കല്ലാറുട്ടി പാലത്തിനകത്തേക്ക് നമ്മൾ കേറാൻ പോട്ടെ. കാശ് നോക്കോ പഴയ പാലം നോക്കോ, തിരിഞ്ഞ് അച്ഛന് കല്ലാർകുട്ടി പുഴയാണ് ഈ സൈഡിൽ കാണുന്നത്. കല്ലാർകുട്ടി പാലം അല്ലേ, കല്ലാർകുട്ടി പാലം, കല്ലാർകുട്ടി പാലം ഇതാണ്. കല്ലാർകുട്ടി പാലം എന്റെ അമ്മ നോക്കിയേ, ഒരു ഡാമിന്റെ വ്യൂ പോലെ. ഇത് നോക്കിയേ ഒരു ഡാമിന്റെ വ്യൂ പോലെ. അച്ഛന് ഡാമിലേക്ക് പോണ വെള്ളമാണ് അത്. ഓ അധികം അവിടെ മൂലവറ്റത്തുനിന്ന് വന്നു ആ ഇടുക്കി, അത് തന്നെ ചെറുതോണിന്ന് വന്ന വെള്ളമാണ് ഈ കല്ലാർകുട്ടി ഡാം വഴി പോണത്, കല്ലാർകുട്ടി പുഴയെ കൂടി പോണത്. ഇത് ഇത് നോക്കിയ കല്ലാർകുട്ടി പുഴ ഒട്ടും വളവ് വളട്ടോ. ഗൈസ് ഓക്കെ, വളവെന്ന് പറഞ്ഞ അന്യായ വളവ്. നമുക്ക് ടൗൺ കിട്ടുകയാണ്, വെള്ളത്തൂൽ എന്നാണ് സ്ഥലത്തിന്റെ പേര്. എന്നിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ടൗൺ ആണ് കേട്ടോ, നമുക്കറിയാലോ ഇടുക്കി ജില്ലകളുടെ അന്നെ കിലോമീറ്റർ കഴിയുമ്പോ തന്നെ നമുക്കൊരു ടൗൺ കിട്ടണേ. അത് ചെറിയ ചെറിയ ടൗണുകളായിരിക്കും, പക്ഷെ ഒരു മനോഹരമായിട്ടുള്ളൊരു ടൗൺ ആയിരിക്കും, അടിപൊളിയായിരിക്കും. ഇപ്പൊ നല്ല കൊടും വളവിൽ വളവിലാണ് നമ്മള്, വളവിലെ കൂടി ഇങ്ങനെ നമ്മള് പോയിക്കൊണ്ടിരിക്കാണ്. ഡാമിന്റെ ഒരു പൈപ്പ് കണ്ടോട്ടെ ഗൈസ്, നമ്മള് ഒരു പകുതി ഒരാള് നിന്നാ പോലും പകുതി ആള് നിക്കണം. ഒരു പൈപ്പ് ആള് കയറിപ്പോണ ടൈപ്പാണ് പൈപ്പ്. നമ്മള് കല്ലാർകുട്ടി ഡാമിന്റെ സൈഡിൽ കൂടിയാ പോണെന്ന് തോന്നുന്നു. ഡാം കാണാൻ പറ്റുകയാണ് ഞാൻ കാണിച്ചുതരാം. ഡാമ് കാണൂല ഗൈസ്, അവിടെയാണ് ഡാമ്, പവർ ഹൗസ് ചെയ്ത് അത്. നമുക്ക് ഡാം ചിലപ്പോഴാ കാണാൻ പറ്റുള്ളൂ ഇതിൽ പോവാൻ നേരത്ത്. ഈ പവർ ഹൗസിൽ നിന്ന് വന്നെ വെള്ളം എന്തേ വന്നിട്ട്, ഈ പവർ ഹൗസാണ് അപ്പുറത്ത് കാണുന്നത്. കാണിക്കാൻ വരണം, പക്ഷെ കുറച്ച് വീടാ. ഏതാ പവർ ഹൗസ്, ഇതാ പവർ ഹൗസ്, പവർ ഹൗസ്.
പവർ ഹൗസിൽ നിന്ന് വെള്ളം വന്നു കേട്ടോ. ടർബൈൻ അവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ടർബൈൻ അവിടെ കറങ്ങിതേ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇയാളെ ജനറേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ കറണ്ട്. ഈ അങ്ങനെയാണ് സംഭവം. ഈ ഡാം ചിലപ്പോ കാണാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. ഡാം ചിലപ്പോ അകത്തേക്ക് കൊണ്ടുവരും. അന്നേരം മാക്സിമം നോക്കാം. അപ്പൊ ലോട്ടറി ആക്കിട്ട് തിരിച്ചു വന്ന വഴി ഡാമിൽ കേറാൻ പറ്റുകയാണെങ്കിൽ കേറാം അല്ലേ ചാ. നമ്മളിപ്പോ പൂമ്പാറ എത്താറായി. പൂമ്പാറ എത്താറായി. അടിപൊളി തേയിലത്തോട്ടം കിട്ടിയിട്ടുണ്ട്. അവിടെ നല്ല മഴയുണ്ട്, നല്ല തണുപ്പുണ്ട്, നല്ല അടിപൊളി വൈബ് സ്ഥലം പൂമ്പാറ അടിപൊളി. അടിപൊളി അടിപൊളി സ്ഥലം. വെള്ളമൊക്കെ അടിക്കുന്നുണ്ട്, മരുന്ന് അടിക്കുന്നുണ്ട് തേയിലക്ക്. തത്ത 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 തത്തയൊക്കെ ഉണ്ട് എൻ്റെ അമ്മേ. ഒരു ഇതേ ഒരു ഒരു തേയിലത്തോട്ടം കഴിഞ്ഞ ഒരു ടൗൺ കിട്ടിയിട്ടുണ്ട്. പൂപ്പാറ ടൗണിലേക്ക് നമ്മൾ എത്താറായിട്ടുണ്ട്. പൂപ്പാറ മൂന്നാറ് പൂപ്പാറ ടൗണിലേക്ക് എത്തിയാണ് നമ്മൾ. ഓ ഗൈസ്, ഇതാണ് നമ്മുടെ കല്ലാർകുട്ടി പാലം. പാലമല്ല, ഡാം ഞാൻ കാണിച്ചു തരാൻ തന്നെ. കല്ലാർകുട്ടി ഡാം, അതാണ് ഡാം. ഇത് ഡാമിൻ്റെ റിസർവോയർ. റിസർവോയർ അങ്ങോട്ടും ഉണ്ട്, അങ്ങോട്ടേക്കൊക്കെ ഉണ്ട്, കുറേ ഉണ്ട്. അധികം ഞാനിപ്പോൾ ഡാമിൻ്റെ പുറകിലേക്ക് നടത്തി. ഡാമിൻ്റെ ഇത് കാണിച്ചു തരാം, ഫ്രണ്ടിലത്തെ വ്യൂ ഒക്കെ കാണിച്ചു തരാം. അത്യക്കും അച്ഛൻ്റെ മുമ്പിൽ നടക്കുന്നുണ്ട്. ആ ഇതൊക്കെയാണ് ഇതിൻ്റെ പവർ സ്റ്റേഷൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ എഴുതുന്നത്, ഡാമിൻ്റെ കാര്യങ്ങൾ. ഇവിടെ വലിയ വണ്ടികൾക്കൊന്നും പോകാൻ പറ്റില്ല, പക്ഷെ നമുക്ക് ചെറിയ വണ്ടികൾക്ക് പോവാം. ഇതാണ് കല്ലാർകുട്ടി ഡാം. റിസർവോയറിൻ്റെ അടിയിലത്തേക്ക് കാണിച്ചതാ. ഇതുകൂടി വണ്ടി വലിയ വണ്ടിയൊന്നും പോവില്ല, അത്യാവശ്യം ചെറിയ വണ്ടികളൊക്കെ പോവും. ഇതേക്ക് ഇതിൻ്റെ ഇപ്പോൾ ഡാം തുറന്നു വിട്ടിട്ടുണ്ട് കുറച്ച് വശമൊക്കെ. അതിൻ്റെ സ്പിൽവേ തുറന്നു വിട്ടിട്ടുണ്ട്. ഈ അതിൻ്റെ സ്പിൽവേ തുറന്നുകൊണ്ട് വെള്ളം ഇപ്പോൾ പോകുന്നുണ്ട്. ഇതാണ് ഡാമിൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ അതിൻ്റെ പൊക്കം കാണിച്ചത് 457 അടിയാണ് പറഞ്ഞ അച്ഛൻ. ഉണ്ടാ 457 അടിയാണ് പൊക്കം കാണിക്കുന്നത്. ഇത് നമ്മുടെ സ്പിൽവേ തുറന്നിട്ടുണ്ട്. അത്യാവശ്യം ഒരു ലുക്ക് കാണിച്ചു തരാം നമുക്ക്. നമുക്ക് അടിപൊളി ലുക്കായിട്ടിത് നോക്കി അവിടെ നോക്കിയ ഒരു വൈബ് സ്ഥലം. വൈബ് എന്ന് പറഞ്ഞാൽ ആ അമ്പോ. അതേ കൂടി ഒരു KSRTC പോയി വെറുതെ അടിപൊളി. അവിടെ നമുക്ക് ചൂണ്ടത്തേട്ടന്മാരെ കാണുന്നുണ്ട്. പിൽവേന്ന് ഇറങ്ങണ മീനെ പിടിക്കാനാന്ന് തോന്നി. അങ്ങനത്തെ ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ട്. അപ്പം ഇതല്ല കുറ്റി ഒഴുകണ വെള്ളം പുൽവേ കൂടി അന്യായ വെള്ളം. നിങ്ങളീ വ്യൂ നോക്കിയേ. ഓ ആ വ്യൂ, ഇതാണ് വ്യൂ എന്ന് പറഞ്ഞ വ്യൂ. ഓ ഗൈസ്, നമ്മുടെ കല്ലാർകുട്ടി ഡാം ഉണ്ടാക്കിയിട്ട്
1986 എൺപത്തഞ്ച് അറുപത്തഞ്ച് മാറിപ്പോയി എന്നാ കാണിച്ചത്. അത്രയ്ക്കും ഞാൻ പോവാണ് ഇവിടുന്ന്. പിന്നെ നമുക്കിന് വേറെ എവിടെയെങ്കിലും ചെന്നിട്ട് നമുക്ക് കാണാം. ഓ ഗായ്സ്, നമ്മൾ തിരിച്ചിറങ്ങുമ്പോഴേക്കും മൂന്നാറിൽ നിന്ന് തിരിച്ചിറങ്ങിയപ്പോഴേക്കും അടിമാലി കഴിഞ്ഞു. നമ്മള് ഒരു വാട്ടർഫോള് കഴിഞ്ഞു. നമ്മുടെ അത്രയ്ക്കും ഈ കോട വാട്ടർ വളരെ വാട്ടർഫോള് കഴിഞ്ഞപ്പോഴേക്കും നല്ല കോടയായി തുടങ്ങി. ഓ, നല്ല മിസ്റ്റ് പിടിക്കും, മിസ്റ്റായി തുടങ്ങിയിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട്. ചീയപ്പാറ വാട്ടർഫാൾസ് ആയിട്ടുണ്ട്. നമ്മൾ ചീയപ്പാറ വാട്ടർഫാൾസ് ഒന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചിറങ്ങി പോവാം. ഓ ഗായ്സ്, നമ്മൾ മൂന്നാറല്ല രാജകാട് പോയപ്പോഴേക്കും ചീയപ്പാറ വാട്ടർഫാൾസ് കണ്ടില്ലായിരുന്നു. വാട്ടർഫാൾസ് നമ്മൾ നിർത്തിയെടുത്തില്ലായിരുന്നു, പക്ഷെ നമ്മൾ തിരിച്ചിറങ്ങിയപ്പോഴേക്കും വാട്ടർഫാൾസിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് വാട്ടർഫാൾ എന്ന് പറഞ്ഞ നല്ല ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റ്, നല്ല അടിപൊളി വൈബ് സ്ഥലം. മൂന്നാർ പോകാൻ നേരത്ത് ഫസ്റ്റ് കാണുന്ന വാട്ടർഫാള് ചീയപ്പാറ വാട്ടർഫാളാണ്. അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ താഴത്തേക്കും ഉണ്ട് ചീയപ്പാറ, ഇങ്ങനെയാണ് ചീയപ്പാറ വാട്ടർഫാൾസ്. അടിപൊളിയാന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു വൈബ്. ഞാൻ അച്ഛനെ വിളിയുണ്ട്, അച്ഛൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോയത് ഈ ദോസ്തിനകത്താണ്. ഈ ദോസ്ത് നമ്മൾ ലോഡ് കൊണ്ടുപോയതാണ്. ലോഡ് കൊണ്ടുപോയപ്പോഴേ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാ. അച്ഛക്കും തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് അച്ഛൻ പറഞ്ഞത് ഇതേ കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. കോടയൊക്കെ ഇറങ്ങി ഇങ്ങനെ തണുപ്പായിരിക്കുന്ന അച്ഛൻ പറയണത്. ഈ വൈബാണ് ഇത്. ഇഷ്ടംമാതിരി ആൾക്കാരിന് ഫോട്ടോ എടുക്കുന്നുണ്ട്, ഇഷ്ടംമാതിരി പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ. അത്രയ്ക്കും ഇഷ്ടമായി ഫോട്ടോസും. പിന്നെ ചീയപ്പാറ വാട്ടർഫാൾസിനകത്താണ് നമ്മുടെ കുരങ്ങന്മാരൊക്കെ ഉണ്ട് ഇവിടെ. അത് സൂക്ഷിക്കണം. അത് വേറെ ഇവിടെ അങ്ങനെ കുരങ്ങന്മാരെ കാണാനില്ല, പക്ഷെ ചീയപ്പാറ മാത്രം കുരങ്ങന്മാരെ കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പൊ കാണാനില്ല. ഞങ്ങൾ ഇറങ്ങി വന്നപ്പോ തന്നെ ഒരു കുരങ്ങനെ കണ്ടു. അല്ല ചാ, ഒരു കുരങ്ങനെ കണ്ടില്ലേ? ഇഷ്ടമായിട്ടുണ്ട്. ഈ നേര്യമംഗലം പാലം കഴിയുമ്പോ തന്നെ കുരങ്ങന്മാരുള്ളതാണ്. അധികം കുരങ്ങന്മാരെ സൂക്ഷിക്കണം ഇവിടെ ഇറങ്ങുമ്പോഴേക്കും. പിന്നെ ഇവിടെ കുറെ കച്ചവടക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് നമുക്ക്, അങ്ങനെയാണ്. പിന്നെ ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളാണ് ഇപ്പോൾ വന്നേക്കണത്. അതിൽ നമുക്ക്